കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെല്ലാവരെയും ഇന്ന് സഹായിക്കുന്നല്ലോ. കർത്താവ് ഇന്നും നമ്മളെ സഹായിക്കും, ശക്തീകരിക്കും, ബലപ്പെടും. നമുക്കൊരുമിച്ച് ദൈവവചനത്തിൽ നിന്നും കേൾക്കാം. റോമർ കഴുതലേഖനം 8:38 39 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഉള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് ബൈബിളിൽ പലയിടങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു വാക്കാണ് ഉറച്ചിരിക്കുക അല്ലെങ്കിൽ ഉറച്ചിരിക്കുന്നു എന്ന വാക്കുകൾ. എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, ദൈവവചനം ഒരു വ്യക്തി വിശ്വസിക്കുന്നെങ്കിൽ ആ വ്യക്തി ആ വചനത്തിൽ ഉറപ്പിച്ച് ഉറപ്പുള്ള വ്യക്തി ആയിരിക്കണം. നാം പഴയ നിയമം വായിക്കുമ്പോൾ തന്നെ അറിയാം, പഴയ നിയമത്തിൽ ദൈവം മോശമുഖാന്തരം മിസ്രയീമിലുള്ള പുറപ്പെട്ട ദൈവജനത്തോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഉടമ്പടിയെ ഉറപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ ഉടമ്പടിയിൽ നിങ്ങൾ കേട്ട വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവർ ആകണം. ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ ആ വചനം ദൈവത്തിൽ നിന്നുള്ള ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കണം. എൻ്റെ ദൈവം എന്നോട് ഉറപ്പ് തരുന്ന വാക്കുകളാണ് വചനം, അതിൽ ഞാൻ ഉറയ്ക്കുന്നു. ആ ഉറപ്പിലാണ് ഒരു വ്യക്തി വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പം ഇവിടെ പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരവയിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊന്നിനും ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവ അനുഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ആർക്കും വേർതിരിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവസ്നേഹത്താലാണ് ദൈവം അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിലൂടെയാണ് അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 5 വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തെ നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയണം, യാതൊരു വിഷയത്തിനും ദൈവത്തിൽ നിന്നും നിങ്ങളെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉറച്ചിരിക്കണം, ഒരു വിഷയത്തിനും എന്നെ ദൈവത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. ആ വിഷയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ നേരെയല്ല വരുന്നത്, പകരം ദൈവത്തിൻ്റെ നേരെയാണ് വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നേരെയാണ് ആ വിഷയം വരുന്നതെങ്കിൽ ഒരിക്കലും ആ വിഷയത്തിന് നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് പൂർണ്ണ ജയം അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ആ പൂർണ്ണ ജയത്തിലാണ് നിങ്ങൾ ഞാനും ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു എൻ്റെ കൂടെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ തന്നെ യൂട്യൂബിൽ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ ദൈവത്തിൽ നിന്നും എന്നെ ഒരു വിഷയത്തിനും, കടബാരം, രോഗം, ഈ ലോകത്തിൽ ഏത് വിഷയമായിക്കോട്ടെ, ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് വിഷയങ്ങൾ പറയുന്നത്, ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ പറയാം, നിങ്ങളെ മനഃപ്രയാസപ്പെടുത്തുന്ന, സന്തോഷം കളയുന്ന, സമാധാനം കളയുന്ന ഏത് വിഷയത്തെയും ദൈവത്തിൽ നിന്നോ നിങ്ങളെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. പറഞ്ഞോട്ടെ, എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ദൈവത്താൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ ഉറയ്ക്കുന്നു, അതിൽ മാറ്റമില്ല. ദൈവം എന്നെ ഉറപ്പിച്ചിരിക്കുന്നു, ഞാൻ അതിലായിരിക്കുന്നു. ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. അവർ അതിരുകൾ വിസ്താരമാകട്ടെ, അവർ സ്ഥിതികൾ മാറട്ടെ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മയും കരുണയും അവർ ആയുഷ്കാലം ഒക്കെ അവരുടെ പിന്തുടരട്ടെ. ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരായിരിക്കുന്ന എല്ലാ മേഖലയിലും കർത്താവിൻ്റെ നാമത്തിൽ ഒരനുഗ്രഹ സാക്ഷ്യങ്ങളായി മാറട്ടെ. പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. അത്ഭുതങ്ങൾ ഈ സമയത്ത് ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ അത്ഭുതത്തിനായി ഞങ്ങൾ വേർതിരിക്കുന്നപ്പാ. പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ നന്മ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നതിന് നന്ദി പറയുന്നപ്പാ. ഉയർച്ച തന്നെ പ്രാപിക്കും, ഞങ്ങൾ താഴ്ച പ്രാപിക്കത്തില്ല. ഞങ്ങൾ വാലല്ല, തലയത്രേ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാ ദിവസത്തെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് അത് തരുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ നാം ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവ് അത് തരും. നമ്മുടെ ധൈര്യമായി പറയണം. അപ്പം ഞാൻ ഈ പറഞ്ഞ വചനം മറക്കരുത്. നമ്മൾ ഉറയ്ക്കണം, കേൾക്കുന്ന വചനത്തിൽ ഉറയ്ക്കണം. ദൈവം എന്നോട് സംസാരിക്കണം, നിങ്ങൾ ഉറയ്ക്കണം.
അത് കർത്താവിൻ്റെ നാമത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.